നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ഒരു ശുഭകരമായ വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യം കോവിഡ് മഹാമാരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഈ നിർണായക കാലഘട്ടത്തിലും കോവിഡ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യൻ ഭരണകൂടത്തെയും സന്നദ്ധ പ്രവർത്തകരെയും എല്ലാം അധിക്ഷേപിക്കാനും നിരുത്സാഹപ്പെടുത്താനും രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ദിവസവും കാണുകയാണ്. ഇവർക്ക് കൂടിനായ ചില വിദേശ മാധ്യമങ്ങളും എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും രംഗത്തുണ്ട്. പല വിദേശ മാധ്യമങ്ങളിലും നിരന്തരമായി ഇന്ത്യയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളുടെ പരമ്പരയാണ് സൃഷ്ടിക്കുന്നത്. ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ പട്ടികൾ കടിച്ചു വലിക്കുന്നുവെന്ന 14 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ ചിത്രമെടുത്ത് പോലും വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതിൽ വിദേശ മാധ്യമങ്ങൾ ഏറെ മുന്നിലാണ്. ഇതിനിടയിലാണ് മഹാമാരിക്കെതിരെ പൊരുതുന്ന ഇന്ത്യയെക്കുറിച്ച് ഹൃദയസ്പർശിയായ ഒരു കുറിപ്പുമായി ഒരു വിദേശ ക്രിക്കറ്റ് താരം എത്തുന്നത്. മറ്റാരുമല്ല, ക്രിക്കറ്റിലെ ഇതിഹാസ താരവും ഓസ്ട്രേലിയയുടെ മുൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനുമായ മാത്യു ഹൈഡനാണ് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തൻ്റെ ബ്ലോഗിലാണ് ഭാരതത്തെയും അവിടെ നടക്കുന്ന കോവിഡ് വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഹൈഡൻ വാനോളം പുകഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ നൽകുന്ന വ്യാജ വാർത്തകളെയും ഹൈഡൻ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ഈ മാധ്യമങ്ങൾക്ക് ഇത്ര കൃത്യമായി എങ്ങനെ അറിയാം എന്നും അദ്ദേഹം കളിയാക്കി ചോദിക്കുന്നു. ഹൈഡൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 140 കോടിയോളം ജനസംഖ്യയുള്ള ഒരു രാജ്യം കോവിഡിനെതിരെ നടത്തുന്ന യുദ്ധത്തെ കോവിഡിൻ്റെ ആദ്യ വ്യാപനം മുതൽ തന്നെ പല വിദേശ മാധ്യമങ്ങളും കടന്നാക്രമിക്കുകയാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് കോവിഡിനെതിരായ പ്രവർത്തനങ്ങൾ നടത്താനും അത് വിജയിപ്പിക്കാനുമുള്ള സമയമെങ്കിലും നൽകണം. ഇന്ത്യ തൻ്റെ ആത്മീയ ഗൃഹമെന്നാണ് ഹൈഡൻ ആദരവോടെ വിശേഷിപ്പിക്കുന്നത്. ഇതിനകം തന്നെ ഇന്ത്യയിൽ 160 ദശലക്ഷം ജനങ്ങൾ, അതായത് ഓസ്ട്രേലിയയിലെ മൊത്തം ജനസംഖ്യയുടെ എത്രയോ ഇരട്ടി ആളുകൾ വാക്സിൻ എടുത്ത കാര്യം മാത്യു ഹൈഡൻ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. നാട്ടിൽ വിദേശത്തും കോവിഡ് മാത്രമല്ല, എന്തിൻ്റെ പേരിലും ഇന്ത്യ വിമർശിക്കാൻ ജന്മമെടുത്ത ചിലരെങ്കിലും ഈ ഇതിഹാസ പുരുഷൻ്റെ വാക്കുകൾക്ക് കാതോർത്തെങ്കിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.